എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് റോഡിൽ സ്പീഡ് ക്യാമറകൾ കണ്ടേക്കാം അങ്ങനെ കാണുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആളുകളും പേടിച്ചിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നത് കാണാറുണ്ട് ഇങ്ങനെ നിങ്ങൾ ഹൈവേയിലൊക്കെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇങ്ങനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ തൊട്ട് പിന്നിലുള്ള വണ്ടി വന്നിട്ട് നമ്മുടെ വണ്ടിയെ ഇരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ പേടിച്ച് ബ്രേക്ക് ചെയ്യുന്നത് പലപ്പോഴും അപകടത്തിലേക്ക് എത്തും നിങ്ങൾക്ക് കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരിക്കണം ഈ റോഡിലൂടെ എത്ര സ്പീഡിൽ മാക്സിമം പോകാം അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് ഡ്രൈവ് ചെയ്യുക ക്യാമറ കാണുന്ന സമയത്ത് പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് ചെയ്ത് സ്പീഡ് കുറക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ ഉള്ള സ്ഥലത്ത് മാത്രം സ്പീഡ് കുറക്കണം എന്നല്ല അർത്ഥം ആ റോഡിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് ലിമിറ്റ് അവിടെ സൈൻ ബോർഡിൽ കാണും ആ സ്പീഡിൽ മാത്രമേ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ആ സ്പീഡിനേക്കാളും കുറവ് ഓടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക അല്ലാതെ ക്യാമറ കാണുന്ന സമയത്ത് മാത്രം പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കുക പിന്നീട് വീണ്ടും സ്പീഡ് കൂട്ടുക ഇങ്ങനെയൊരു ശീലം ഒരിക്കലും ഉണ്ടാവരുത് പലപ്പോഴും ഇതാണ് അപകടത്തിലേക്ക് നയിക്കുക ഏത് റോഡിലൂടെയും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ റോഡിൻ്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതറിഞ്ഞു വെക്കുക എന്നിട്ട് ഡ്രൈവ് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് പെട്ടെന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറുന്നില്ല നമ്മൾ ചെറിയൊരു സ്പീഡിൽ പോകുമ്പോൾ സ്റ്റിയറിങ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വെട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി റോഡിൽ നിന്ന് മാറിപ്പോകുന്നത് കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു എയ്റ്റി എബോ ഒക്കെ പോകുന്ന സമയത്ത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫങ്ഷൻ പിന്നീട് ഉണ്ടാവില്ല അത് നോർമൽ സ്റ്റിയറിംഗ് ആയിട്ട് ആക്ട് ചെയ്യും അതൊരു കട്ട് ഓഫ് ആണ് അവിടെ വരുന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് അറിയാതെ ഒന്ന് അനങ്ങിപ്പോയി വണ്ടി എവിടെയെങ്കിലും റോഡിൽ നിന്ന് മാറി അപകടമുണ്ടാവാതിരിക്കാൻ ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെ ഒരു സെറ്റിംഗ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഇത് പലർക്കും അറിയില്ല പലരും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്പീഡിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു പവർ സ്റ്റിയറിംഗ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കാൻ പറ്റുന്നതാണ് നിങ്ങളത് അനുഭവിച്ചറിയുക പല വണ്ടിയിലും സെറ്റിങ്സ് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഒരു സിക്സ്റ്റി എബോ ആയിരിക്കും ചില വണ്ടികളിൽ അല്ലെങ്കിൽ എയ്റ്റി എബോ ഒക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാവുക അങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു സ്പീഡിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്പീഡിനേക്കാളും കൂടുതലാവുന്ന സമയത്ത് പിന്നീട് ആ പൗസ്റ്റിയറിങ്ങിൻ്റെ ഫങ്ഷൻ അവിടെ ഉണ്ടാവില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പലർക്കും ഈ കാര്യത്തെപ്പറ്റി നല്ലൊരു ധാരണയില്ല അപ്പം അവരൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ വിചാരിച്ചു കൂട്ടുന്നത് നിങ്ങൾ ഇനി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും പല കാര്യങ്ങളും എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ വണ്ടിയിൽ ഉണ്ടെന്ന് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് നിങ്ങളെ ഇതൊക്കെ കണ്ടുപിടിക്കുക എന്തൊക്കെയാണ് എൻ്റെ വണ്ടിയിൽ സെറ്റിങ്സ് ഉള്ളത് വണ്ടിയുടെ മാനുവലൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഡ്രൈവിംഗ് പേടിയുള്ള ആളുകളുടെ പേടി മാറ്റാനായിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഞാനിപ്പോൾ കേരളത്തിലുടനീളം നടത്തി വരുന്നുണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് നെക്സ്റ്റ് ഡേ മുതൽ സ്വന്തമായിട്ട് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും കൗതുകകരമായ കൂടുതൽ കാര്യങ്ങളൊക്കെ വരും ബ്ലോഗുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം താങ്ക് ഫോർ വാച്ചിങ് ബൈ